നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജയിലിലും കുലുങ്ങാതെ വൃദ്ധൻ പിതാവ് മകനെയും കുടുംബത്തെയും തീയിട്ട് കൊന്ന കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് കൊല്ലുമെന്ന പിതാവ് നിരന്തരം ഭീഷണിപ്പെടുത്തി രണ്ടാഴ്ച മുമ്പ് ഫൈസൽ പിതാവിനെതിരെ പോലീസിൽ പരാതി നൽകി ഒരിക്കലും കരുതിയില്ല കുടുംബത്തോടെ തീയിടുമെന്ന് തൊടുപുഴ ചീനിക്കുഴിയിൽ പിതാവ് സ്വന്തം മകനെയും കുടുംബത്തെയും തീയിട്ടു കൊന്ന കേസിൽ പിതാവിന് ഒരു കുലുക്കവുമില്ല കേസിൽ നിർണായക വിവരങ്ങൾ പുറത്തായിരിക്കുകയാണ് മകൻ മുഹമ്മദ് ഫൈസലിനും കുടുംബത്തിനുമെതിരെ ഹമീദിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ വധഭീഷണി ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചിരിക്കുകയാണ് പിതാവ് തന്റെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്ന കാണിച്ച് രണ്ടാഴ്ച മുമ്പ് ഫൈസൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു പിതാവിന്റെ അതിക്രമത്തിൽ തൊടുപുഴ ചീനിക്കുഴി അലിയക്കുന്നേൽ മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ പെൺമക്കളായ മെഹ്റിൻ അസ്ന എന്നിവരാണ് മരിച്ചത് കേസിൽ ഫൈസലിന്റെ പിതാവ് ഹമീദിനെ കരിമണ്ണൂർ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഹമീദിനെ ഇന്നലെ രാത്രി കോടതി റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് പോലീസ് നാളെ അപേക്ഷ നൽകും വെള്ളിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു അരും കൂട്ടക്കൊല നടന്നത് അന്ന് രാവിലെ ഹമീദും ഫൈസലും തമ്മിൽ ഭക്ഷണത്തെ ചൊല്ലി വഴക്കുണ്ടായിരുന്നു തന്നെ സംരക്ഷിക്കുന്നില്ലെന്നായിരുന്നു ഹമീദിന്റെ വാദം കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു പ്രതി കൃത്യം നടത്തിയത് തൊട്ടടുത്ത പലചരക്ക് പച്ചക്കറി കട നടത്തുന്ന ഫൈസൽ വിൽപ്പനയ്ക്കായി പെട്രോൾ കുപ്പികളിലാക്കി കാറിൽ സൂക്ഷിച്ചിരുന്നു ഫൈസലും കുടുംബവും പുറത്തുപോയ തക്കത്തിന് പത്തു കുപ്പി പെട്രോൾ ഹമീദ് എടുത്തുമാറ്റി ഹമീദിന്റെ വധഭീഷണി കാരണം ഫൈസലും ഭാര്യയും മക്കളും ഒരു മുറിയിലായിരുന്നു ഉറക്കം ഹമീദ മറ്റൊരു മുറിയിലും വീട്ടിൽ മറ്റാരുമില്ല രാത്രി തിരുത്തുണിയിട്ട തീ കൊളുത്തിയ രണ്ട് പെട്രോൾ കുപ്പികൾ പ്രതി ജനൽ വഴി ഇടുകയായിരുന്നു മുറി പുറത്തുനിന്നാ പൂട്ടുകയും ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു സമീപ വീട്ടിലെയും വെള്ളമെടുക്കുന്ന ബോട്ടറിന്റെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരുന്നു സ്വന്തം മകനെയും കുടുംബത്തെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായിട്ടും ഒരു കൂസലുമില്ലാതെ ഇഷ്ടഭക്ഷണം തരണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത് എന്നും കഴിക്കാൻ മീനും മാംസാഹാരവും നൽകണമെന്നാണ് ഹമീദ് പോലീസിനോട് ആവശ്യപ്പെട്ടത് സ്വത്തു തർക്കത്തെ തുടർന്ന് മകനെ കൊലപ്പെടുത്താൻ ഹമീദ് തീരുമാനിച്ചതിന് പിന്നിൽ ഇഷ്ടമുള്ള ഭക്ഷണം തരാത്തതിന്റെ ദേഷ്യമുണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ കാണിച്ച് മുൻപ ഹമീദ് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ഭാര്യ മരിച്ച ശേഷം ഹമീദ് മറ്റൊരു സ്ത്രീക്കൊപ്പമായിരുന്നു താമസം അടുത്ത കാലത്താണ് തിരികെ എത്തിയത് സ്വത്ത് ഭാഗം വെച്ച് നൽകിയതിൽ കുടുംബ വീടും പുരയിടവും മരിച്ച മുഹമ്മദ് ഫൈസലിനാണ് നൽകിയത് പറമ്പിലെ ആദായവും എടുക്കാൻ അനുവദിച്ചു എന്നാൽ വയസ്സുകാലത്ത് തന്നെ നോക്കുന്നില്ല എന്ന പേരിൽ ഫൈസലുമായി ഹമീദ് വഴക്കുണ്ടാവുകയായിരുന്നു ചീനിക്കുഴിയിൽ പച്ചക്കറി വ്യാപാരം നടത്തിയിരുന്ന മുഹമ്മദ് ഫൈസലിന് ഭാഗം വെച്ചു നൽകിയ കടകൾ തിരികെ നൽകണമെന്ന ഹമീദ് ആവശ്യപ്പെട്ടു മറ്റൊരു മകനുമായും ഹമീദ് തർക്കത്തിലായിരുന്നു ഫൈസലുമായി വഴക്കും കയ്യാങ്കളിയും പതിവായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയും കയ്യാങ്കിളി ഉണ്ടായി തുടർന്ന് മകനും കുടുംബവും ഉറങ്ങിയ തക്കത്തിന വീട് പൂട്ടി പെട്രോൾ നിറച്ച കുപ്പിയുമായി വന്ന ഹമീദ് വീടിനാൽ തീ വയ്ക്കുകയായിരുന്നു ജില്ലയിലെ ഉൾപ്രദേശമായതിനാൽ പെട്രോൾ കരിഞ്ചന്ത ഇവിടെ പതിവായിരുന്നു മുഹമ്മദ് ഫൈസൽ ഇത്തരത്തിൽ കരിഞ്ചന്തയിൽ വിൽക്കാൻ കരുതിയ പെട്രോളാണ് ഹമീദ് കൊലയ്ക്ക് ഉപയോഗിച്ചത് മകനും കുടുംബവും രക്ഷപെടാതിരിക്കാൻ വീട് പൂട്ടുകയും വീട്ടിലെ വെള്ളം ഒഴുക്കിക്കളയുകയും ചെയ്തു രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് ഹമീദ് മകനെയും ഭാര്യയെയും കൊച്ചുമക്കളെയും കൊലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത